തിക്കോടി ഗ്രാമപഞ്ചായത്ത് മുൻ ജനപ്രതിനിധികളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ആദരപൂർവം ചടങ്ങ് കാനത്തിൽ ജമീല MLA ഉദ്ഘാടനം ചെയ്തു. അമ്മയ്ക്ക് ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കുയ്യണ്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജമീല സമദ് അധ്യക്ഷയായി. സുരേഷ് ചങ്ങാടത്ത്, ദുൽഖിഫിൽ VP, പ്രനില സത്യൻ, R വിശ്വൻ, KP ഷക്കീല, MK ശ്രീനിവാസൻ, രാജീവൻ കൊടല്ലൂർ, E ശശി ദിവാകരൻ, OK ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ആസൂത്രണം എന്താണ്? ജനകീയാസൂത്രണത്തിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു, അതിനുശേഷം എന്താണ് എന്നുള്ളത് ഞങ്ങളെക്കാളും കൂടുതലായിട്ട് അറിയുന്ന ജനപ്രതിനിധികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് ജനകീയാസൂത്രണത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം, 2096 1 ജനകീയാസൂത്രണം ആദ്യം തുടക്കം കുറിച്ചത്. അന്ന് ഇതേപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും കൂടിച്ചേർന്നിരുന്നു കൊണ്ടാണ് ഈ ജനകീയാസൂത്രണത്തിന് തുടക്കം കുറിച്ചത്. അതേപോലെ തന്നെ ഇത് കാൽ നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ഇത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്നതായ പരിപാടിയാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എല്ലാ വിഭാഗം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ നമ്മൾ ജനപ്രതികളൊക്കെ തന്നെ ഇരുന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ എന്താണോ അന്ന് തുടക്കം കുറിച്ച് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയാണ്. അപ്പം നമുക്കറിയാം, അടുത്ത പഞ്ചവത്സര പദ്ധതി തുടങ്ങാൻ പോവുകയാണ്. 14th പഞ്ചവത്സര പദ്ധതി 2022 April 1 തുടങ്ങാൻ പോവുകയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിലുള്ളതായ പ്രോജക്റ്റുകൾ എങ്ങനെയായിരിക്കണം, 25 നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതിലെ കോട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊണ്ടുവേണം നമ്മൾ അടുത്ത 5 മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് സർക്കാരിൻ്റെ. അമ്മയ്ക്ക് ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.